ഹായ് ഡിയേസ്, ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ഓർണമെൻ്റ് ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഗമ്മും പിന്നെ A4 സൈസിലുള്ള പേപ്പറും ആണ് കേട്ടോ. A4 സൈസിലുള്ള പേപ്പറ് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കുക. സെയിം സൈസുള്ള പേപ്പറിൽ ഞാനൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ സെയിം ഡിസൈൻ നിങ്ങൾക്ക് വരച്ചെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷേപ്പ് വെച്ച് അതൊരു പെൻ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇത് കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 20 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഗം ചെയ്യുക കേട്ടോ. ആദ്യം ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് ഗം ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. ഇനി മുകളിൽ ഒട്ടിച്ച പേപ്പർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നടുക്കായിട്ട് ഗം പരത്തിക്കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി പേപ്പേഴ്സ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ പഠിച്ച് വയ്ക്കാം. സെയിം ഡിസൈൻ ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഗം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നൂലോ ജൂട്ട് ഡ്രോപ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹണികോംബ് റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നന്നായി ഒട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.